Hi friends, Assalamu alaikum. എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി വെഡ്ഡിംഗ് ചിക്കൻ കറി സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 10 ആൽമണ്ടും ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂണോളം തേങ്ങ ചുരുക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൂടുതൽ കളറ് ചേഞ്ച് ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ തേങ്ങേൻ്റെ മിക്സ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ മസാലൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്, 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 സവാള ഓയിലൊന്ന് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആൽമണ്ടും കാഷ്യൂനട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് തൈരാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ, റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. നല്ല ശരിക്കും ആ ഒരു മസാലയൊക്കെ നമ്മുടെ ഒരു ചിക്കനിലിട്ട് പിടിച്ച് കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിലാണ്. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലുണ്ടല്ലോ, അത് 5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാക്സിമം ഒരു 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നല്ല ശരിക്കും ആ ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കനിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കടായി തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കടായിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനിലൊക്കെ ഒരല്പം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലും ശരിക്കും ആ ഒരു ചിക്കനൊക്കെ വെന്തിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സൈസിൽ തന്നെയാണ് കേട്ടോ ചിക്കന് കട്ട് ചെയ്തെടുക്കേണ്ടതും. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഒരു തിക്കായിട്ടുള്ളൊരു മസാലയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരല്പം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം മതി കേട്ടോ. പിന്നെ ഒരല്പം മല്ലിയില പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാത്ത ആ ഒരു ഇതിൽ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടില്ല നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് ഓയിലൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം ഗ്രീൻ ചില്ലിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ സോസ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക സോയ സോസും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഉടയാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ശരിക്കും ഈ ഒരു രീതിയിൽ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ മസാലയിലൊക്കെ വ്യത്യാസം നിങ്ങൾ വരുത്തുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഹാഫ് കെ ജി ചിക്കൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാല ഒക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹൈദരാബാദ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെഡ്ഡിങ്ങിലൊക്കെ സ്പെഷ്യലായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ് ഈ ഒരു കറിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനത് പറയില്ല കാരണം ഈ ഒരു രീതിയിൽ കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കിഡ് കോമ്പിനേഷനാണ് നമ്മുടെ പത്തിരീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാ വീഡിയോസും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ മസ്റ്റായിട്ടും അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായി നമുക്കും വീണ്ടും കാണാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഇനേബിൾ ചെയ്താൽ മാത്രമാണ് കേട്ടോ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്